മനുഷ്യൻ കയറുന്ന പോലെ കയറിയാ ഇതിന്റെ മേളിൽ കയറാൻ നമുക്ക് പറ്റത്തില്ല. ഇതേലൊക്കെ കയറണമെങ്കിൽ അള്ളി പിടിച്ച് കുരങ്ങൻ കയറുന്ന പോലെ കയറണം. ഇതം വരെ നടന്ന് കയറി വരിക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. പക്ഷേ ഞാനത് സാധിച്ചു. ഇനി പുറകിൽ ഏതോ ഒരു കിണറ്റില് നീലക്കൊടുവലുണ്ട്. അത് ബാക്ക് ടു ഓട്ടോഗ്രാഫർ മല്ലു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് താഴെയാണ്. ആ സൈൻ ബോർഡ് കണ്ടാൽ തന്നെ അറിയാം, ഒരു 2.5 കിലോമീറ്റർ ഇടത്തോട്ട് കയറി പോയി കഴിഞ്ഞാൽ ഇല്ലിക്കക്കല്ല് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അത് ഇടതല്ല ഗൈസ്, അത് വലതാണ്. ഈ വഴിക്ക് ഇങ്ങനെ കയറി മേലോട്ട് പോയിട്ട് വളഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് കയറിപ്പോയാൽ ഇല്ലിക്കക്കല്ലിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റും. താഴെ നിന്ന് ഒരുപാട് കയറ്റവും വളവുമൊക്കെ കയറി കയറിയാണ് ഞാൻ ഇവിടം വരെ വന്നത്. വണ്ടി ഫസ്റ്റ് ഗിയറിന്ന് സെക്കൻഡ് ഗിയറിന്ന് മാറിയിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി നാച്ചുറൽ ബ്യൂട്ടിയുള്ള ഹോട്ടൽ കണ്ടു. അപ്പോൾ ഈ പുക ഇങ്ങനെ പൊങ്ങുന്ന കണ്ടുകൊണ്ട് നോക്കിയപ്പോൾ ഒരു ചേച്ചിയും ചേട്ടനും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരോട് എന്തെങ്കിലും കഴിക്കാനുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? ഗൂഗിൾ പേ ഉണ്ടോ ഇവിടെ? ഓക്കെ, പൊറോട്ട എടുത്തു. ആ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് പൊറോട്ടയും മുട്ടക്കറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് മേലോട്ട് പെട്ടെന്ന് കയറി പോകണം. ഇല്ലിക്കക്കല്ലിൽ അധികം വെയിൽ മുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇല്ലിക്കക്കല്ല് കണ്ടിട്ട് ഇറങ്ങണം. നമ്മുടെ വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ കാണുന്ന സാധനമാണ് നമ്മുടെ വണ്ടി. കണ്ടല്ലോ, എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. എന്നാലും സ്വന്തം വണ്ടി നാട്ടുകാരെ കാണിക്കുമ്പോൾ ഒരു കൗതുകം, അതുകൊണ്ട് കാണിക്കുന്നതാണ്. ഇതൊരു 350 ബുള്ളറ്റ് ആണ്. ക്ലാസിക് അല്ല, സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഇതിലാണ് നമ്മളിന് മേലോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വല്ലതും കഴിച്ചിട്ട് വരട്ടെ. കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് മേലോട്ട് പോകാം. അപ്പോൾ ഞാൻ പതുക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഈ വഴിക്കാണ് നമുക്ക് ഇല്ലിക്കക്കല്ലിലേക്ക് പോകേണ്ടത്. ഇതേ സൈൻ ബോർഡ് ഉണ്ടോ? അതുവഴി ഒരു 11 കിലോമീറ്റർ നേരെ പോയാൽ എലവീഴ പൂഞ്ചിറ മറ്റേ സിനിമയൊക്കെ ഇറങ്ങിയില്ലേ, ആ സ്ഥലമാണ്. ഇതുവഴി മേലോട്ട് ഒരു 2.5 കിലോമീറ്റർ പോയാൽ ഇല്ലിക്കക്കല്ലാണ്. ഓ ബ്ലഡി ഫോൾസ് ന്യൂട്രൽസ്! വണ്ടിക്ക് കുറേ സമയമായിട്ട് ഫോൾസ് ന്യൂട്രൽസ് വീഴുന്നുണ്ട്. അത് ഈ ഫസ്റ്റിലും സെക്കൻഡിലും കിടന്ന് കളിക്കുന്നതുകൊണ്ടാണ്. ഇത് ആ മേളിൽ കാണുന്ന സാധനമാണ് ഇല്ലിക്കക്കല്ലിലേക്കുള്ള വഴി. അവിടെ ചൈനയിലെ വൻമതിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സാധനം കാണുന്നുണ്ട്. അപ്പം അവിടം വരെ നമുക്ക് എത്തണം. ബൈക്കും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങോട്ട് കയറി ചെന്നിട്ട് അവിടെ നിന്ന് ഒന്നെങ്കിൽ നമുക്ക് ജീപ്പിന് പോവാം, അല്ലെങ്കിൽ നമുക്ക് നടന്നു പോവാം. ഞാൻ എന്തായാലും ജീപ്പിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ പൈസ ഇല്ല ഒന്നാമത്തെ കാരണം. 59 രൂപ എങ്ങാണ്ടാണ് ജീപ്പ് ചാർജ്. പിന്നെ ഞാൻ നോക്കിയപ്പം നടന്നു പോയി കഴിഞ്ഞാൽ കുറേ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റും. ജീപ്പിന് പോയി കഴിഞ്ഞാൽ ജീപ്പിൻ്റെ ഫ്രണ്ട് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ ആണല്ലോ ഞാൻ ഈ യാത്ര പോയിരുന്നത്. എനിക്ക് ബേസിക്കലി കാണാൻ വേണ്ടിയിട്ടാണ് പോയിരുന്നത്, എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ കൂടെ കാണിക്കണമല്ലോ. അപ്പം നല്ല വിഷ്വൽസ് നമുക്ക് കൊടുക്കാൻ പറ്റണം. താഴെ നിന്ന് മേളിൽ വരെ ഉള്ളത് നല്ല വിഷ്വൽസ് കൊടുത്തില്ലെങ്കിൽ ചാനൽ വളരില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മാക്സിമം അടിപൊളി വിഷ്വൽസ് തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. എൻ്റെ ബാക്കി എല്ലാ ട്രാവൽ വീഡിയോസിലും പോലെ തന്നെ നല്ല അടിപൊളി വിഷ്വൽസ് നിങ്ങൾക്ക് ഞാൻ തരും. എന്നെ അടിപൊളി വഴിയാന്ന് നോക്കിയാൽ നല്ല അടിപൊളി വഴി. വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വർഗത്തിലോട്ടൊക്കെ പോകില്ലേ, അതുപോലുള്ളൊരു വഴി. ഇതുപോലെ അത്യാവശ്യം നല്ല നല്ല ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി വരും. നമ്മുടെ ചാനലിൽ ഇപ്പോൾ അത്യാവശ്യം ഒരു 13.2K സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നുണ്ടായിട്ടുണ്ട്. സൈഡിൽ മലയൊക്കെ കാണുന്നുണ്ട്, കണ്ടോ? അടിപൊളിയാണ്, ഫുള്ള് പുല്ല് വളർന്നു നിൽക്കുകയാണ്, ഒരു രക്ഷയില്ല. ആ കാണുന്ന മല ഏതാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. മിക്കവാറും അത് ഇലവീഴ പൂഞ്ചിറയുടെ മലയായിരിക്കും. നമുക്കെന്തായാലും കയറി മേലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ്. ദേ ഇതാണ് പാർക്കിങ്. അപ്പം ഇവിടെ ഒന്ന് നിർത്തിയിട്ടൊന്ന് കാണിക്കാം. കണ്ടോ എന്നാ അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് കിടക്കുന്നതെന്നുണ്ടോ? ഇവിടെ നമ്മൾ മേളിൽ വരെ നടന്ന് കയറിപ്പോണം. ഈ കണ്ടതൊന്നൊരു ബ്യൂട്ടിയല്ല, ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്നുകൊണ്ട് പോയി പാർക്ക് ചെയ്തിട്ട് വരാം. കോട്ടയം ജില്ലയിലെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ അത്യാവശ്യം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. മലനിരകളാണ്, ഫുള്ള് മലനിരകളാണ്. അടിപൊളി വിഷ്വലാണ്. സൂര്യനൊക്കെ വേണ്ട അവിടെ ഉദിച്ചു നിൽപ്പുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. റൈഡേഴ്സ് കയറി വരുന്നുണ്ട്, 1, 2, 3 പേര്. 3 പേരല്ല, 3 വണ്ടി. അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് ബൈക്കേഴ്സും കാറിലുള്ള ഒരുപാട് ആൾക്കാരും ഒക്കെ വരുന്നതാണ്. ഈ ട്രാഫിക്കൊക്കെ നിറഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ കിടക്കുന്ന സമയമുണ്ട്. അപ്പോൾ ആ മേളിലോട്ട് അവിടം വരെ നമുക്ക് ഇനിയും കയറി ചെല്ലണം ഗൈസ്. അതിന് മുമ്പേ നമുക്ക് ടിക്കറ്റ് എടുക്കണം. എല്ലാവരും ഇവിടെ ഫോൾസ് ന്യൂട്രലിട്ട് കളിക്കുകയാണ്, കണ്ടല്ലോ. അപ്പം നമുക്ക് അതൊക്കെ അവരുടെ പ്രൈവസീനെ നമുക്കൊന്നും മാനിച്ചേക്കാം. വെറുതെ അവരെ ക്യാമറയ്ക്കകത്ത് കയറ്റണ്ട. നമുക്ക് അതൊക്കെ സൈഡിൽ കൂടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. വണ്ടിക്കും പാർക്കിങ്ങിനോട് കൂടി 46 രൂപയാണ്. അതായത് എനിക്ക് ഒറ്റയാളേ ഉള്ളൂ, ഒരു ബൈക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് ഇനി മേലോട്ട് കയറിപ്പോവാം. നടന്നാണ് നമ്മൾ കയറുന്നത്. ജീപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ജീപ്പ് മാത്രമല്ല, കുറേ ജീപ്സ് ഉണ്ട്. മിക്കവാറും ഒരു ജീപ്പ് മേളിലും കാണും. അപ്പം
അങ്ങനെ ഈ ജീപ്പിൽ വേണമെങ്കിൽ നമുക്ക് കയറിപ്പോവാം. പക്ഷേ ജീപ്പിൽ കയറി പോകാനായിട്ട് 56 രൂപ എങ്ങാണ്ട് എക്സ്ട്രാ 56-59 ആണ്ടാണ് എക്സ്ട്രാ പൈസ. അപ്പോൾ അത് നമുക്ക് മുടക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ജീപ്പ് ചേട്ടനോട് ഡാറ്റയൊക്കെ പറഞ്ഞിട്ട് നേരെ മേലോട്ട് നടന്ന് കയറിപ്പോവാണ്. മുടക്കാൻ പൈസ ഇല്ലാതെ മാത്രമല്ല, ജീപ്പിൽ കയറി പോകണം. ജീപ്പിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാൽ നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ മാത്രമേ കാണാൻ പറ്റുള്ളൂ കയറിപ്പോകുന്ന വഴിക്ക്. ജീപ്പിൻ്റെ ബാക്കിൽ ഇരുന്നാൽ പുറകോട്ടുള്ള വ്യൂ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ നടന്ന് പോകണമെങ്കിൽ നമുക്ക് കറങ്ങിത്തിരിഞ്ഞ് ഏത് വഴിക്കുള്ള വ്യൂവും കണ്ട് കണ്ട് ആസ്വദിച്ച് നമുക്ക് കയറിപ്പോകാൻ പറ്റും. നടന്ന് കയറുമ്പോൾ ആദ്യം കാണുന്ന കുറേ മലകളാണ്. നല്ല ഫുള്ളായിട്ട് പുല്ല് നിറഞ്ഞ് നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ലാതെ നീല കളറിൽ കിടക്കുന്ന ആകാശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും നീല കളറിൽ ഞാൻ ആകാശം വേറെ കണ്ടിട്ടില്ല. രാവിലെയാണ്. ഇനി രാവിലെ കൊച്ചുകുളപ്പം കാലത്ത് ഈ സാധനവും കൊണ്ട് ഞാൻ ഇനി മേളിൽ വരെ നടന്നു കയറണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ക്യാമറ ഞാനൊരു അതായത് നാക്കുള കുന്നു ട്രൈപോഡിലേക്ക് ഞാൻ ക്യാമറ മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ നിൽക്കുമ്പോഴുള്ള വിഷ്വൽ. ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ വിഷ്വലാണെങ്കിൽ മേളിൽ കയറി നിൽക്കുമ്പം എന്ത് വിഷ്വലായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കുറേ കാലമായിട്ട് നടക്കാതിരുന്നിട്ട് നടക്കുന്നുണ്ടാന്ന് തോന്നുന്നു. നല്ല രീതിയിൽ കിതയ്ക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു അബദ്ധം കാണിച്ചു, വെള്ളം എടുക്കാൻ മറന്നുപോയി. കുറച്ച് വെള്ളം എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. എവിടെ നിന്നാലും കുറച്ച് വെള്ളം കിട്ടുമെന്ന് നോക്കട്ടെ. ഒരു മനുഷ്യനെ പോലും ഇവിടെ കാണുന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മേലോട്ട് കയറിപ്പോയി നോക്കാം. എന്തായാലും കയറുതല്ലേ, മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുന്നുള്ളൂ. മേളി വെള്ളമില്ലെങ്കിൽ എൻ്റെ ആപ്പീസ് കൂട്ടും ഗൈസ്. ഒരു പുള്ളിക്കാരൻ ഇറങ്ങി വരുന്നുണ്ട്. പുള്ളിയോടെ നമുക്ക് ചോദിക്കാം വെള്ളം എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. മേളിൽ വെള്ളം കിട്ടാൻ വല്ല വഴിയുണ്ട് കേട്ടോ, മേളിൽ വെള്ളം കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഒരു വഴിയില്ല, വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കഴിക്കും. താങ്ക് യു. അങ്ങനെ പുള്ളി കുറച്ച് വെള്ളമൊക്കെ തന്നപ്പോൾ നമ്മൾ ഇച്ചിരി സ്റ്റേബിളായിട്ടുണ്ട് ഗൈസ്. എന്തായാലും താങ്ക്സ് ഉണ്ട് ആ ചേട്ടനോട്. നല്ല അടിപൊളി വിഷ്വൽസ് ആണ് കാണുന്നത്. നമ്മൾ താഴെ നിന്ന് വലുതായിട്ട് കണ്ട മല ഇപ്പം ചെറുതായി ചെറുതായി വരുന്നുണ്ട്. അതായത് നമ്മൾ ടോപ്പിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയൊരു 4-5 വളവുകൂടുണ്ട്. ഒരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാറയൊക്കെ ഉണ്ട്, അള്ളി പിടിച്ച് കയറണം. അടിപൊളി വിഷ്വൽസ് ആണ് ഇവിടുന്ന് കാണുന്നത്. അപ്പം ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി വിഷ്വൽ എന്തായാലും മേളിലുണ്ടാവും. നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കയറിപ്പോവാം. ഫ്രണ്ടിലോട്ട് കയറിപ്പോകുമ്പം അടിപൊളി വഴിയാണ്, ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുകയാണ്. ഇനി ആ വഴിക്ക് നമുക്ക് മേലോട്ട് കയറി ഇങ്ങനെ പോകണം. താഴെ നിന്ന് മറ്റേ ജീപ്പ് കയറി വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളി വിഷ്വലാണ് ഇങ്ങനെ മലഞ്ചെരുവിൽ കൂടി ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ജീപ്പ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പം ആണ്ട വരുന്നു, എന്നാ വരവ വരുന്നല്ലേ. അയ്യവ, ഒരു രക്ഷയില്ലാത്ത പോലെയായിരുന്നു ചേട്ടൻ ജീപ്പ് ഓടിക്കുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതിനകത്ത് ഇടയുണ്ടായിരുന്നു ഗൈസ്. എങ്ങനെയെങ്കിലും 59-59 മുളക്കിയിട്ട് കയറി പോയാൽ മതിയായിരുന്നു എന്നിപ്പം ഞാൻ ഓർക്കുന്നുണ്ട്. അണച്ചണച്ച് മനുഷ്യനൊരു പരുവായി ഈ കയറ്റം കയറി 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 കയറി. നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് സൗണ്ട് വ്യത്യാസമൊക്കെ വരും ഇതിനകത്ത്. കുറച്ച് സൗണ്ട് ഇഷ്യൂസും കുറച്ച് അണപ്പുമൊക്കെ ഈ വീഡിയോയിൽ വരും. പക്ഷേ ഇത്രയും കയറ്റം കയറുമ്പം അണച്ചില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ല ഗൈസ്. ഇത്രയും കഷ്ടപ്പെട്ട് അണച്ച് വീഡിയോ ചെയ്യുന്നതാണ് ഗൈസ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത വീഡിയോ പൊന്മുടിയാണ്. അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പം അടിപൊളി വിഷ്വലാണ് വരുന്നത്. കുറച്ചുകൂടെ മേളിലോട്ട് കയറിയിട്ട് നിങ്ങളെ കുറച്ചുകൂടെ നല്ല വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഇവിടെ വന്ന് നിന്നിട്ട് പച്ച പട്ടുകൊടുത്ത മലനിരയെന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടല്ലോ നല്ല അടിപൊളി വിഷ്വൽ. ഇതിനെക്കാട്ടി നല്ല വിഷ്വൽ മേളിലുണ്ട്. നമുക്ക് കുറച്ചുകൂടെ മേളിലോട്ട് പോവാം. അപ്പം ശരി. അയ്യോ, ഞാനിവിടങ്ങാനും വീണ് എന്തെങ്കിലും എനിക്ക് പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ബോഡി കൊണ്ടുപോകാൻ പോലും ഒരു പട്ടിയും കാണത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അമ്മച്ചി, നിങ്ങൾ വരുവാണെങ്കിൽ ജീപ്പിന് തന്നെ കയറിപ്പോകാനായിട്ട് ശ്രമിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ നമുക്ക് മേളിൽ ചെന്നിട്ട് കാണാം. പട്ടി അണയ്ക്കുന്ന പോലെ വീഡിയോ വയ്ക്കാത്ത അണയ്ക്കുന്നതെന്ന് കമൻ്റ് ഇടാൻ വരുന്നവർക്ക് ചെറിയൊരു കാഴ്ച ഞാൻ കാണിച്ചുതരാം. താഴെ ഗ്രൗണ്ട് പോലെ കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഇവിടം വരെ കയറി വന്നത്. അവിടുത്തെ ഇടം വരെ നടന്ന് കയറി വരാൻ നല്ല സുഖമാണ്. അപ്പം കുറച്ചുകൂടെ നടക്കാനുണ്ട് ഇനി മേളിലോട്ട്. ഇത്രയും കൂടെ തന്നെ ഇനി നടക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെ ഞാൻ നടന്ന് മേളിൽ കയറിയിട്ട് അന്നേരം എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഇതുവഴി നമുക്ക് ഈസി ആയിട്ട് അള്ളിപ്പിടിച്ച് മേളിൽ കൂടെ കയറി പോകാൻ പറ്റും. പക്ഷേ അള്ളിപ്പിടിച്ച് കയറി പോകാൻ ഭയങ്കര റിസ്ക്കാണ്. കാരണം പാറയൊക്കെ തെന്നി കിടക്കുവാണ്. അതുകൊണ്ട് നമ്മൾ റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. നല്ല ഒന്നാന്തരം വിഷ്വലാണ് ഇവിടുന്ന് വരുന്നത്.
നമ്മൾ കയറി വന്ന ഗ്രൗണ്ട് നമുക്ക് താഴെ കാണാം, സൈഡിൽ മറ്റേ മലനിരയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ അടിപൊളി വിഷ്വലാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ മേളിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഇരട്ടി വിഷ്വൽസ് ഉണ്ട്. നമ്മൾ ഇനി മേളിൽ ചെന്നിട്ടേ വല്ലതും കാണിക്കുള്ളൂ. അതെ, അത് കണ്ടോ, അവിടെയൊക്കെ ഫുള്ള് മലയാണ്, ഒരു രക്ഷയില്ലാതെയാണ് നിൽക്കുന്നത്. നല്ല പച്ച കളറിൽ ഇതൊക്കെ അണയ്ക്കുന്നുണ്ടായാലും മടുക്കുന്നുണ്ടായാലും ഈ കാഴ്ചയൊക്കെ കാണുമ്പം അണപ്പും മടുപ്പുമൊക്കെ നമുക്ക് അങ്ങ് പോവും. അപ്പോൾ നമുക്ക് മേളിൽ കയറിയിട്ട് ബാക്കി കാണാം. ആകാശത്തേക്ക് നോക്കൂ, ഒരു പറവാ. നല്ല ഒന്നാം തരം വലിപ്പമുള്ളൊരു പരുന്താണ്. അടിപൊളിയായിട്ട് പറന്നു പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, നല്ല അടിപൊളി വിഷ്വൽസ് ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പേടിയാവുന്നുണ്ട് സത്യത്തിൽ. നല്ല അടിപൊളിയായിട്ട് പാറക്കെട്ടുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോറി, വിഷ്വലിൻ്റെ അകത്ത് വീഡിയോയ്ക്കകത്തും കുറച്ച് അണപ്പൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ കയറി കഴിയുമ്പം ഇച്ചിരി അണയ്ക്കും. നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട, പക്ഷേ വിഷ്വലൊക്കെ നല്ല അടിപൊളിയായിരിക്കും. മാക്സിമം സ്റ്റാമിന ഇവിടെ നിന്ന് കയറി ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ മേളിൽ നിന്ന് കുറേ കയറിയതേ അവിടെ കാണുമ്പം നമുക്ക് ചൈനയിലെ വൻമതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതിൻ്റെ മേളിൽ അള്ളിപ്പിടിച്ച് കുരങ്ങനൊക്കെ കയറുന്ന പോലെ കയറിപ്പോകണം, എന്നാലേ നമുക്ക് ഇല്ലിക്കക്കല്ല് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് നടന്നു പോകും. വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെങ്ങാനും വീണ് ചാകുന്ന അവസ്ഥയാണ്. മേളിൽ വെള്ളം ഉണ്ടെന്നൊക്കെയാണ് കേട്ടത്. പോയി നോക്കട്ടെ. അങ്ങനെ ഇവിടെ വരെയാണ് ജീപ്പ് വരുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ജീപ്പിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അവിടെ ജീപ്പ് കിടക്കുന്നത് നമുക്ക് കാണാം. അതിൽ വന്നവരെല്ലാം ഇപ്പം നല്ല മാന്യമായിട്ട് ഇല്ലിക്കക്കലിൻ്റെ മേളിൽ കയറിപ്പോയി കാണും. അവിടെ ഒരു കടയുണ്ട്. എന്തെങ്കിലും വെള്ളം കുടിക്കാതെ എനിക്കിനി ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പോയിട്ട് എന്തെങ്കിലും വെള്ളം വാങ്ങിച്ചു കുടിച്ചിട്ട് നമുക്ക് ഇനി മേളിലോട്ട് കയറിപ്പോകാനുണ്ട്. അപ്പോൾ ശരി, എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിച്ചിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മൾ ഒരു ഉപ്പ് വെള്ളമൊക്കെ മേടിച്ച് അത്യാവശ്യം സ്റ്റേബിളായിട്ടുണ്ട്. നന്നായി കുറച്ച് നേരം അവിടെ ഇരുന്നപ്പം. അയ്യോ, പൈസ കൊടുക്കാൻ മറന്നുപോയി. ഞാൻ പോയിട്ട് പൈസ കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇല്ലിക്കക്കല്ലെന്ന് പറയുന്നൊരു വിസ്മയം കാണാനായിട്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. വെള്ളം കുടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, വീണ്ടും അണയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. നമുക്കവിടെ നോക്കുമ്പോൾ ഈ വഴിക്ക് നമുക്ക് മേലോട്ടാണ് കയറിപ്പോകേണ്ടത്. പക്ഷേ ആ സൈഡിൽ ഇരിക്കാനായിട്ടൊരു സെറ്റപ്പുണ്ട്. ഒരു 5 മിനിറ്റ് ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് അണപ്പ് മാറ്റിയിട്ട് നമുക്ക് മേലോട്ട് കയറിപ്പോകാം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. ഇതൊക്കെ പണിതിട്ടവനെ നമുക്ക് സ്തുതിക്കണം. അപ്പോൾ നമ്മൾ മേലോട്ട് കയറാൻ പോവാണ്, ചൈനയിലെ വൻമതിൽ കയറാൻ പോവാണ്. നമുക്ക് മേളിൽ ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കാണാം. മനുഷ്യൻ കയറുന്ന പോലെ കയറിയാൽ ഇതിൻ്റെ മേളിൽ കയറാൻ നമുക്ക് പറ്റത്തില്ല. ഇതേലൊക്കെ കയറണമെങ്കിൽ അള്ളി പിടിച്ച് കുരങ്ങം കയറുന്ന പോലെ കയറണം. കാലെങ്ങാനും ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ നേരെ ഉരുണ്ട് താഴെ പോവും, രണ്ട് പല്ല് എവിടെങ്കിലുമൊക്കെ പോവും. പിന്നെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഈ പരിസരത്തൊരു മനുഷ്യനില്ല. എല്ലാവരും ഒന്നെങ്കിൽ മേളിൽ അല്ലെങ്കിൽ താഴെ, അങ്ങനെയാണ് കിടക്കുന്നത്. ആരെങ്കിലും താഴോട്ട് ഇറങ്ങി വന്നാലും അവർ എൻ്റെ അപ്പുറത്തെ അണപ്പായിരിക്കും അണച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ, കണ്ടോ, നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കക്കല്ല് കാണാൻ പറ്റുന്നുണ്ട്. ആ കാണുന്ന സാധനമാണ് ഇല്ലിക്കക്കല്ലെന്ന് പറയുന്നത്. അത് ഇവിടെ ഇരുന്ന് കാണാനായിട്ട് അതുണ്ടോ, ആ കാണുന്ന ഒരുമാതിരി പാമ്പിൻ്റെ ഇങ്ങനെ പത്തി വിടർത്ത് നിൽക്കുന്ന പോലുള്ളൊരു സാധനമുണ്ട്, അതാണ് ഇല്ലിക്കക്കല്ല്. അതിവിടെ നിന്ന് കാണാനായിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ട് ഇവിടെയുള്ള ഇല്ലിക്കക്കല്ലിൻ്റെ വിഷ്വല് കാണാം. ഇനി നടന്ന് അങ്ങ് മേളിൽ വരെ കയറണം. അത് നമുക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല. ചിലപ്പോൾ ഞാൻ ഇതും കണ്ടിട്ട് തിരിച്ചു പോകാനും ചാൻസ് ഉണ്ട്. അതുപോലെ വയ്യ, ഭയങ്കരമായിട്ട് നമ്മൾ അണയ്ക്കുന്നുണ്ട്. ഇവിടെ വേലിയൊക്കെ കിട്ടി നല്ല അടിപൊളിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴോട്ട് നോക്കിക്കഴിയുമ്പം അടിപൊളി വിഷ്വലാണ്. മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടിയും അടിപൊളി വിഷ്വലാണ്. ഇവഴി ഇനി മൊത്തത്തിൽ കയറിപ്പോകണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു ചെറിയ ഇത് വരുന്നത്. കണ്ടോ, താഴെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വിഷ്വലാണ്. അങ്ങോട്ട് നോക്ക്, മുഴുവനും നമ്മൾ കയറി വന്ന വഴിയും നമ്മുടെ പാല ഈരാറ്റുവേട്ട ഏരിയയൊക്കെയാണ് കാണുന്നത്.
ഇത്ര അണച്ചൊരു പരിവമായിട്ട് കയറ്റം കയറി വന്നിട്ട് ഇങ്ങനെയുള്ള വിഷ്വൽസൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നത്. ഇനിയും നമുക്ക് മേലോട്ട് കയറാനും ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കി മേലോട്ട് കയറി നോക്കാം. ഒറ്റ മനുഷ്യനെ കാണുന്നില്ല, പക്ഷേ കുറേ കാറും സാധനമൊക്കെ കിടപ്പുണ്ട്. ഇവരൊക്കെ എവിടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ നമുക്ക് മേലോട്ട് കയറി നോക്കാം. നല്ല പാടാണ് ഇവിടെ ഒക്കെ കയറാനായിട്ട്. ഈ സൈഡിൽ ഈ കൈവരി വെച്ചിരിക്കുന്നത് ഭയങ്കര അനുഗ്രഹമാണ്. എന്താണെന്ന് വെച്ചാൽ പിടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സ്ഥലം. ഇങ്ങനത്തെ ഈ ഡിസൈൻ ചെയ്തതും ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി സ്പീഡിൽ തന്നെ മേലോട്ട് കയറാം. ഈ നിൽക്കുന്ന ഒരു സ്റ്റാമിനയിൽ തന്നെ മേലോട്ട് കയറിയില്ലെങ്കിൽ പിന്നെ മേലോട്ട് കയറാൻ പോകുന്നില്ല, ഇവിടെ കിടന്നു പോകും. അയ്യോ, കല്ലിൻ്റെയൊക്കെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ ക്യാമറ മേലോട്ടൊരു 90 ഡിഗ്രി ആംഗിളിൽ ചേരിച്ച് പിടിച്ചിട്ടാണ് ഇങ്ങനെ എനിക്ക് കിട്ടുന്നത്. ക്യാമറ നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഈ മണ്ട വരെയുള്ള വിഷ്വൽ ഒന്നും എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് മേലോട്ട് കയറി 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 പോവാം. തെന്നി വീണാലും ഏതെങ്കിലുമൊക്കെ പുല്ലേലും കല്ലിലൊക്കെ കയറി പിടിച്ച് നമുക്ക് വീഴ്ചയുടെ ആഘാതം കുറയ്ക്കാൻ പറ്റും. മാക്സിമം ശ്രദ്ധിച്ച് പോവാം. ക്യാമറയുടെ ആംഗിളൊക്കെ ശകലം തെറ്റിയാലും പല്ല് പോകാതെ നോക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം. കണ്ടോ, ഇതാണ് കോട്ടയത്തിൻ്റെ സ്വർഗം. ഇനി മേളിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു സ്വർഗമുണ്ട്, അതും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം തൽക്കാലം ഈ സ്വർഗം കണ്ടിട്ട് നമുക്ക് മേലോട്ട് കയറിപ്പോവാം. കുറച്ചുകൂടെ ഉള്ളൂ, ഇച്ചിരി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മേളിൽ ചെല്ലാൻ പറ്റും. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണിച്ചോരയില്ലാത്തവന്മാരായിരിക്കും. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ മേളിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ മേളിൽ ചെന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് നമ്മുടെ വിജയം. അപ്പം കോട്ടയം ജില്ലയിലെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച നിങ്ങളെ ഞാൻ കാണിക്കാം. ഇതാണ് കോട്ടയം ജില്ലയിലെ ഒരു സൈഡിലത്തെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ചുറ്റും മല, നമ്മൾ സ്വർഗത്തിലെത്തിയ പ്രതീതി. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എന്ത് വില കൊടുത്ത് നമ്മൾ വരണം, എന്ത് വില കൊടുത്ത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണണം. കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി 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 പോയിട്ട് അങ്ങ് താഴെ എവിടെയോ ആണ് നമ്മൾ കയറി വന്ന വഴി കിടക്കുന്നത്. അവിടെ നിന്ന് ഇവിടം വരെ നടന്ന് കയറി വരിക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമൊന്നുമല്ല, പക്ഷേ ഞാനത് സാധിച്ചു. ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോവാം. ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ അവിടെയാണ് നമുക്ക് ഇല്ലിക്കക്കല്ല് എന്ന് പറയുന്ന വിസ്മയം കാണാൻ പറ്റുക. അതും കൂടെ നമുക്ക് കാണാം. കുറച്ച് പേരൊക്കെ മേളിൽ നിൽപ്പുണ്ട്. അവർക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ നമുക്ക് മേളിൽ കയറി പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അയ്യോ, അത് കൊള്ളായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഇല്ലിക്കക്കല്ല് എന്ന് പറയുന്ന സാധനം. അവരൊന്ന് മാറിയിട്ട് നമുക്ക് കുറച്ചുകൂടെ അടുത്ത് പോയി കാണാം. ഇപ്പം നമുക്ക് ഈ സൈഡിലത്തെ വിഷ്വൽ ഒന്ന് കണ്ടിട്ട് വരാം. ഭയങ്കര അടിപൊളി വിഷ്വലാണ്, ഒരു രക്ഷയില്ലാത്ത വിഷ്വലാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് കാണണം. ഇല്ലിക്കക്കല്ല് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വന്നിട്ട് ഒന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഭയങ്കര അടിപൊളി ആംബിയൻസാണ്, ഭയങ്കര അടിപൊളി വിഷ്വൽസുമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഈ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന സാധനം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടിപൊളി വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വിഷ്വലാണ്, ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുതാത്തൊരു വിഷ്വലാണ്. നമുക്ക് കോട്ടയം ജില്ലയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വിഷ്വലാണിത്. അപ്പോൾ കോട്ടയം ജില്ലയിലേക്ക് ആരെങ്കിലും വരുമ്പോൾ കോട്ടയം ജില്ലയിലെ കാഴ്ചകളില്ല എന്ന് പറഞ്ഞാൽ അവർക്കുള്ള മറുപടിയാണ് ദൈ കാണുന്നത്. ഇല്ലിക്കൽ കല്ല് എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. ഇതിൻ്റെ പുറകിലെങ്ങാണ്ട് നീലക്കൊടുവേലി ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ പുറകിൽ ഏതോ ഒരു കിണറ്റിൽ നീലക്കൊടുവേലിയുണ്ട്. അത് ഏതോ മഴക്കാലത്ത് കിണറ്റിൽ നിന്ന് വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരില വെച്ചിട്ട് ഒഴുകി വരും. ഒഴുകി വരുമ്പോൾ അത് കിട്ടുന്നയാൾ ഭാഗ്യവാനാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അതേ അവിടെ ആ ഭാഗത്തായിട്ട് ഏതോ ഒരു കിണറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ കുറച്ച് ഉരുൾ പൊട്ടി വന്ന പോലെ പാറയൊക്കെ പൊട്ടിക്കിടപ്പുണ്ട്. എന്താണ് സംഭവം എന്ന് നമുക്കറിയത്തില്ല. അപ്പം നീലക്കൊടുവയിൽ തേടി ആർക്കെങ്കിലും പോകണമെങ്കിൽ അതിൻ്റെ പുറകിൽ കൂടെ കയറി പോകാവുന്നതാണ് കേട്ടോ. അപ്പം ഇല്ലിക്കക്കല്ല് എന്ന് പറയുന്ന ഈ ഒരു വിസ്മയത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കയറി വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനിവിടെ ഇരുന്നിട്ട് കുറേ വിഷ്വൽസൊക്കെ കണ്ട് കുറേ ആസ്വദിച്ചിട്ട് മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ
ദിസ് ഈസ് ഓട്ടോഗ്രാഫർ മല്ലു സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇനിയും ഒരുപാട് ട്രാവൽ വീഡിയോസ് ഈ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്തൊരു കണ്ണിച്ചോരയില്ലാത്തവരാണ് എന്നേ പറയാനുള്ളൂ. ഇത്രയും ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് മനുഷ്യത്വമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ദിസ് ഈസ് ഓട്ടോഗ്രാഫർ മല്ലു സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. അപ്പോൾ അടിപൊളി വിഷ്വലൊക്കെ കണ്ടിട്ട് ഞാൻ കുറച്ച് നേരം കൂടെ ഇവിടെ ഇരിക്കട്ടെ. നിങ്ങൾ പോയിട്ടൊരു ചായയും കടിയൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വർക്കുണ്ടെങ്കിൽ ചെയ്തു. ശരി, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.